നമസ്കാരം നാട് ഭരിക്കുന്ന സർക്കാരിനും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും ഉന്നതരായ വ്യവസായികൾക്കും മതപുരോഹിതന്മാർക്കും ഒക്കെ എതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നതുകൊണ്ട് എന്നെ പൂട്ടുന്നതിനും ജയിലിൽ അടയ്ക്കുന്നതിനും നീക്കമുണ്ടാവും എന്ന് പലരും മുന്നറിയിപ്പ് നൽകാറുണ്ട് അവരോടൊക്കെ ഞാൻ സത്യമാണ് ജയിക്കുന്നത് സത്യം ചെയ്യുന്നത് കൊണ്ട് അത് സാധ്യമല്ല എന്നാണ് മറുപടി പറയുന്നത് ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു നീ എത്ര സത്യവുമായി മുമ്പോട്ട് പോയാലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നിന്നെ പുല്ലുപോലെ എടുത്ത് അകത്തിടാൻ കഴിയും ഞാൻ ചോദിച്ചു അതെന്താണ് വളരെ എളുപ്പമാണ് നീ വിദേശത്തുനിന്ന് പോയിട്ട് വരുമ്പോഴോ നിനക്ക് സുഹൃത്തുക്കൾ തരുന്നതോ അല്ലെങ്കിൽ നീ ബിവറേജസിൽ നിന്ന് മേടിക്കുന്നതോ ആയ കുപ്പികളുടെ എണ്ണം മൂന്നല്ലെങ്കിൽ നാല് ലിറ്റർ കൂടി പോയാൽ ഒരുമിച്ച് നിൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് ലിറ്ററിൽ അല്പമെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും വ്യാജ മദ്യ വില്പന എന്ന തരത്തിൽ വാർത്ത കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കും ഇനി അതൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതുക നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വ്യാജ മദ്യം നീ വ്യാജ വിൽക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുത്താൽ എല്ലാവരും വാർത്ത എഴുതും ആഘോഷിക്കും എന്ന് പറഞ്ഞു ഞാൻ ആ വാർത്തയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കാറുണ്ട് ജാഗ്രത എന്ന് വെച്ചാൽ ആരെങ്കിലും കുപ്പി തരുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അത് രണ്ടര ലിറ്ററിൽ കൂടുതൽ സൂക്ഷിക്കാതിരിക്കാൻ ബദ്ധ ശ്രദ്ധാലുവാണ് ഞാൻ എൻ്റെ ആശങ്ക അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ എക്സൈസ് ഉദ്യോഗസ്ഥൻ എനിക്ക് നൽകിയ വാർണിംഗ് സത്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ബോധ്യമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം രണ്ട് നിരപരാധികളെ പതിനാറ് വർഷവും പതിനെട്ട് വർഷവും പീഡിപ്പിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ തനി നിറം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ തുറന്നു കാട്ടിയിരിക്കുന്നു നമുക്കറിയാം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉയർന്ന നീതിബോധമുള്ള ഒരു നിയമജ്ഞനാണ് ഉണ്ണികൃഷ്ണൻ എന്ന സിനിമാ നടൻ്റെ മകനാണ് അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്നു പിന്നീട് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാവുന്നു അദ്ദേഹം നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും പറയുന്നത് മനുഷ്യന്റെ വശത്തു നിന്നാണ് ട്വന്റി ഫോർ ന്യൂസ് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മാധ്യമപ്രവർത്തനം എന്നാൽ ആരെങ്കിലും പറയുന്നത് കേട്ട് എഴുതുന്നതല്ല എന്ന് ശ്രീകണ്ഠൻ നായരോട് പച്ചയ്ക്ക് പറഞ്ഞ ജഡ്ജിയാണ് കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹമാണ് ഈ ദയനീയമായ സാഹചര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ അറിയനെല്ലൂർ ഐലറ ആഴത്തിൽ അനിൽകുമാർ എന്ന ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സുള്ള മനുഷ്യനും കരുനാഗപ്പള്ളി കുറ്റിത്തറയിലെ പ്രകാശ് എന്ന ആളുമാണ് ഇരയായത് അവർക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതി കൊടുത്തത് രണ്ടുപേരുടെയും കഥ ഭയാനകമാണ് നിരവധി ചെറിയ സംരംഭങ്ങൾ നടത്തി വിജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കരുനാഗപ്പള്ളിക്ക് സമീപം ഈ പ്രകാശ് ഒരു വിദേശ നായകളെ വിൽക്കുന്ന കട തുടങ്ങുന്നു കരുനാഗപ്പള്ളിയിലെ എക്സൈസ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു വിക്രമൻ നായർ എന്ന ഓഫീസർ ഒരു നായയെ വിലയ്ക്ക് ചോദിക്കുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നായയുടെ വില ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല കാരണം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ ഒരിക്കലും ലാഭം കിട്ടില്ല വാങ്ങിക്കൊണ്ടുവരുന്നതാണ് നഷ്ടം സഹിച്ചു കൊടുക്കേണ്ടതില്ല അതിന് പകരമായി പ്രകാശിൻ്റെ വീട്ടിൽ ചാരായം കൊണ്ടുവച്ചിട്ട് വ്യാജ മദ്യം എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എഴുപത്തിയാറ് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലായിരുന്നു ഈ പ്രകാശ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി അന്ന് മുതൽ തുടർച്ചയായി പതിനാറ് വർഷമായി നിയമ പോരാട്ടം നടത്തുകയാണ് പ്രകാശ് പ്രകാശിനൊന്ന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഇപ്പോൾ അമ്പത്തിയഞ്ച് വയസ്സായി ഈ നിയമ പോരാട്ടത്തിൽ എല്ലാം പ്രകാശ് ജയിച്ചു വിജിലൻസ് മനുഷ്യാവകാശ കമ്മീഷൻ ലോകായുക്ത് നിയമസഭയുടെ പെറ്റീഷൻ കമ്മീഷൻ ഇവിടെയൊക്കെ അദ്ദേഹം കൊടുത്ത പരാതികളിൽ നിരപരാധിയാണെന്നും കള്ളക്കേസാണെന്നും തെളിഞ്ഞു ഒടുവിൽ ഹൈക്കോടതിയും അത് ശരിവച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി രണ്ടര ലക്ഷം രൂപ പ്രകാശിന് കൊടുക്കാൻ വിധിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് അനിൽകുമാറിന്റെ കഥയും കുളത്തൂപ്പഴേക്ക് സമീപം അദ്ദേഹം അല്പം മത്സ്യകൃഷി അടക്കമുള്ള ചില കൃഷിയുമായി ജീവിക്കണം അപ്പോഴാണ് പരിസര പ്രദേശത്ത് വ്യാജവാറ്റ് ശക്തമാണ് അദ്ദേഹം ഈ വ്യാജവാറ്റുകാർക്കെതിരെ എടുക്കാൻ എക്സൈസിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ എക്സൈസ് അനങ്ങുന്നില്ല പലപ്പോഴും എക്സൈസുകാർക്ക് കാശ് കൊടുത്തുകൊണ്ടാണ് ഈ വ്യാജവാറ്റുകാർ വിലസുന്നത് ഒടുവിൽ അദ്ദേഹം പോലീസിൽ അറിയിച്ചു പോലീസ് റെയ്ഡ് നടത്തി വ്യാജവാറ്റുകാരെ പിടിച്ചകത്തിട്ടു അതിൽ കലിപ്പ് തീർത്തത് വ്യാജവാറ്റുകാർ നേരിട്ടല്ല വ്യാജവാറ്റുകാരുടെ മാസപ്പടി കൈപ്പറ്റുന്ന എക്സൈസുകാരാണ് അവരദ്ദേഹത്തെ വിളിച്ചു വരുത്തി വ്യാജ മദ്യ വിൽപ്പനക്കാരൻ എന്ന പേരിൽ കേസെടുത്തു ജയിലിൽ അടച്ചു അദ്ദേഹം ഒരു സാധാരണക്കാരനെ ചെറുപ്പക്കാരനാണ് ഈ രണ്ട് കേസും അവർ നിയമ പോരാട്ടം നടത്തി പതിനാറ് വർഷവും പതിനെട്ട് വർഷവും നിയമ പോരാട്ടം നടത്തി ഒടുവിൽ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ രണ്ടു പേർക്കും രണ്ടര ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചു ഈ നടത്തിയ അനിൽകുമാറിനും പ്രകാശിനും എന്റെ അഭിവാദ്യങ്ങൾ ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ച കോടതിക്കും എന്റെ അഭിവാദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഈ രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയാണോ അവർ അവരുടെ പതിനാറ് വർഷം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചത് ആ പ്രായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നതിന് ഈ രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം മതിയാവുമോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആരെയാണ് ഭയക്കുന്നത് നിരപരാധിയായ രണ്ട് ചെറുപ്പക്കാരെ അവരുടെ ജീവിതം മുഴുവൻ മുരടിപ്പിച്ച് കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ വഴിയില്ലേ വിക്രമൻ നായരൊക്കെ പണ്ടേ ചിലപ്പോൾ മരിച്ചുപോയി കാണും ഇനി അഥവാ മരിച്ചില്ലെങ്കിലും റിട്ടയർ ചെയ്ത് കാണും അങ്ങനെ റിട്ടയർ ചെയ്തവരിൽ നിന്നും ശമ്പളം പിടിക്കാൻ പോലും സാധ്യമല്ല പിന്നെ എങ്ങനെ അവരിൽ നിന്ന് സർക്കാർ നഷ്ടപരിഹാരം പിടിച്ചെടുക്കും സർക്കാർ ഇവർക്ക് രണ്ടു മാസം കാശ് കൊടുക്കണം പിന്നെ ഇവരിൽ നിന്ന് പിടിക്കണം എന്നാ പറഞ്ഞത് ഇവർ സർവീസിലാണെങ്കിൽ ശമ്പളം പിടിക്കാൻ കഴിയും പക്ഷെ എങ്ങനെ സാധിക്കും ഇനി എങ്ങനെയെങ്കിലും രണ്ടര ലക്ഷം രൂപ കൊടുത്തു എന്ന് കരുതുക പക്ഷെ ഈ അനീതി പ്രവർത്തിച്ച അധമ്മന്മാരായ ഉദ്യോഗസ്ഥന്മാർക്കുള്ള മറുപടിയാണോ അവരിൽ നിന്നും രണ്ടര ലക്ഷം രൂപ പിടിക്കുകയല്ല നേരെ മറിച്ച് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി ഇവരെ ജയിലിൽ അടച്ചതിനെ അവരെ ജയിലിൽ അടയ്ക്കണ്ടേ എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ കോടതിക്ക് നിയമം പ്രഖ്യാപിക്കാൻ അവകാശമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കോടതി ഉറപ്പാക്കുന്നു നിലവിലൊരു വിഷയം പരിഹരിക്കാൻ നിയമമില്ലെങ്കിൽ നിയമം നിർമ്മിക്കാൻ കോടതിക്ക് അവകാശമുണ്ട് അതായത് കോടതിയുടെ വിധി നിയമമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിയമം നിയമസഭയോ പാർലമെൻറ്റോ കൊണ്ടുവരണം പാർലമെൻറ്റോ നിയമസഭയോ കൊണ്ടുവരുന്നത് വരെ കോടതിയുടെ വിധി നിയമമാണ് എന്തുകൊണ്ട് ഇങ്ങനെ കള്ളക്കേസിൽ നിരപരാധിയെ ജയിലിലടച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കാൻ ഇവിടെ നിയമമില്ല ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമല്ല ഒരു നായക്കുട്ടിയെ വില കുറച്ച് കിട്ടാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനെ ജയിലിൽ അടയ്ക്കാനും അയാളെ കള്ളക്കേസിൽ കുടുക്കി അയാളുടെ ജീവിതം നശിപ്പിക്കാനും തുനിഞ്ഞിറങ്ങിയ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി ജയിലിൽ അടയ്ക്കുകയാണ് അങ്ങനെ അയാളെ ജയിലിൽ അടച്ചാൽ മാത്രമേ ഇത്തരം വിക്രമൻ നായർമാർ ജയിലിലായാൽ മാത്രമേ നിരപരാധികളെ വേട്ടി കടന്ന് ഉദ്യോഗസ്ഥ വർഗം ഈ പണി നിർത്തൂ അവർക്ക് മനസാക്ഷിയില്ല പണവും പ്രതികാരവും മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് അത്തരക്കാർ ഭയപ്പെടണമെങ്കിൽ അവർ നിയമലംഘനം നടത്തിയാൽ നിരപരാധികളെ വേട്ടയാടിയൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കണം തെളിവില്ലാത്തതിന്റെ പേരിൽ ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന്റെ പേരിൽ ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെയെങ്കിലും നിയമവാഴ്ച നടപ്പിലാവില്ല പക്ഷേ മുഴുവൻ തെളിവുകളും കൃത്രിമമായി ഉണ്ടാക്കി ഒരു നിരപരാധിയെ ബോധപൂർവം ശിക്ഷിച്ചുവെന്ന് ഉറപ്പായാൽ ഈ കാര്യത്തിൽ ഉറപ്പായി ആ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിച്ചേ മതിയാവും കോടതിക്ക് ഭയമില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടി ശിക്ഷിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന അല്ലാതെ സർക്കാർ ഖജനാവിൽ നിന്നും രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴും അത് അപമാനമാണ് ആ മനുഷ്യർ ജീവിതകാലം മുഴുവൻ കൂലിപ്പണി ചെയ്താലും രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഇതിനു മുമ്പ് ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ഒരിക്കൽ കൂടി പരിഗണിക്കണം ഈ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അവരെ ജയിലിൽ അടയ്ക്കണം അവർ അഴി അവർ അനുഭവിക്കണം ഈ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ വേദന